ചിലർ ഇങ്ങനെയാണ്, എത്ര വട്ടം പരാതിപ്പെട്ടാലും അധികാരികൾ ഇവർക്ക് മുന്നിൽ നീതിയുടെ വാതിലുകൾ കൊട്ടിയടയ്ക്കും. ഞങ്ങൾ ഈ രംഗങ്ങൾ ചിത്രീകരിച്ചിട്ട് ഒരു വർഷം കഴിയുന്നു. ഇപ്പോഴും കഥയ്ക്ക് മാറ്റമില്ല. കള്ളിക്കാട് പഞ്ചായത്തിലെ കണ്ടംതിട്ട സ്വദേശിയായ സിന്ധുവിൻ്റെ കഥയാണിത്. കാലാട്ടുകാവ് വാർഡിലാണ് സിന്ധു താമസിക്കുന്നത്. കാലുകൾക്ക് സ്വാധീനമില്ലാത്തതിനാൽ നിരങ്ങി നീങ്ങിയാണ് സഞ്ചാരം. എന്നാൽ ഈ പാവത്തിന് സഞ്ചരിക്കാൻ നല്ലൊരു വഴിയില്ല. വാഹന സൗകര്യമുള്ള ചെറിയ വഴി ഉണ്ടായിരുന്നെങ്കിൽ ശരീരത്ത് മുറിവേൽക്കാതെ സഞ്ചരിക്കാമല്ലോ എന്ന ചിന്തയാണ് സിന്ധുവിന്. ഭർത്താവിന് ടാപ്പിംഗ് ജോലിയാണ്, ഒരു കുഞ്ഞുമുണ്ട്. ഇരു കാലുകളും ഉള്ളവർ പോലും നടന്നു നീങ്ങാൻ ഇതുവഴി ബുദ്ധിമുട്ടുമ്പോൾ തനിക്ക് ഒരു വഴിയെങ്കിലും തന്നുകൂടെ എന്നാണ് സിന്ധുവിൻ്റെ ചോദ്യം. എൻ്റെ പേര് സിന്ധു. സ്ഥലം കള്ളിക്കാട് കണ്ടംതിട്ട എന്നാണ്. കാലാട്ടുകാവ് വാർഡിൽ അങ്ങാത്തുമാണ്. ഞാനിവിടെ ജനിച്ചിട്ട് 44 വർഷമായി. ഇപ്പം 44-ാമത്തെ വയസ്സ്. ഇതുവരേക്കും എനിക്കൊരു വണ്ടി പോകാനുള്ള യാതൊരു വിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാൻ പല പ്രാവശ്യം പഞ്ചായത്തിൽ പോയി അപേക്ഷ കൊടുത്തായിരുന്നു. ഇങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ട്, എനിക്കൊരു വഴി വേണം, വഴി വേണം, വഴി വേണം എന്നതിനെക്കുറിച്ച്. എന്നിട്ട് ഇതുവരെയും അതിനുള്ള ഒരു പരിഗണനയും ഉണ്ടായിട്ടില്ല. എനിക്കിവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ദൂരെ പോയാൽ മാത്രമേ വണ്ടി കയറാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ 4 കാലിൽ ഇഴഞ്ഞും പിന്നെ അതുപോലെ വീൽ ചെയറിലും കഷ്ടപ്പെട്ട് കാടിനിടയിൽ കൂടെയാണ് എനിക്ക് പോകേണ്ട ഒരവസ്ഥ. അങ്ങനെ റേഷൻ കടയിൽ പോയി സാധനങ്ങൾ മേടിക്കണമെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് റേഷൻ കടയിൽ നിന്ന് അയാൾക്ക് എൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത് വന്ന് കമ്പ്യൂട്ടർ കൊണ്ടുവന്ന് കൈ പതിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാനും റേഷൻ കടക്കാരും തമ്മിൽ വഴക്കായി. പിന്നെ ഞങ്ങൾ പോയതുകൊണ്ട് ഞാൻ സാധനം മേടിച്ചിട്ട് തിരിച്ചു പോന്നു. അങ്ങനെ പിന്നെ എനിക്കിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ട്. ഒരു ആശുപത്രി പോകണമെങ്കിൽ പോലും എനിക്ക് പോകാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം വണ്ടിയുടെ ഈ വഴി സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ പിന്നെ ആരും തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ മുൻഗണനക്കാരും വരികയോ തന്നെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് എൻ്റെതായ ബുദ്ധിമുട്ട്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് എത്രയും വേഗം ഒന്ന് വഴി സൗകര്യം ശരിയായി കിട്ടണം. എൻ്റെ മുറ്റത്തൊരു ഓട്ടോറിക്ഷ വരണം, ഇതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കുഞ്ഞും കൂടെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് അവനെ സ്കൂളിലൊക്കെ വിടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി വിഷമത്തിലാണ് ഞാനിവിടെ ജീവിച്ച് പോകുന്നത്. പിന്നെ ഞങ്ങൾ നിത്യവൃത്തി കഴിഞ്ഞു പോകുന്ന എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഞങ്ങൾക്ക് ഈ ചേട്ടന് ടാപ്പിംഗ് ജോലിയാണ്. അങ്ങനെ പോയി ടാപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ കഷ്ടിച്ച് ഞങ്ങൾ ജീവിച്ച് പോകുന്നു. പിന്നെ എനിക്ക് ഗുളികയൊക്കെ പിന്നെ നേരിടാം ആശുപത്രിയിൽ നിന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മരുന്ന് മേടിച്ച് പൈസ മുടക്കേണ്ടതില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇച്ചിരി ബുദ്ധിമുട്ടിൽ തന്നെയാണ്. പിന്നെ എനിക്ക് ഗവൺമെൻറ്റിൽ നിന്ന് പെൻഷൻ പൈസ മാത്രമേ കിട്ടത്തുള്ളൂ, അത് മാത്രമാണ് എനിക്ക് കിട്ടുന്നത്.